മലയാള സാഹിത്യത്തിലും സംസ്കാരത്തിലും വിഷകന്യക എന്നൊരു പ്രയോഗമുണ്ട്. എസ് കെ പൊറ്റക്കാട് വിഷകന്യക എന്ന പേരിൽ ഒരു നോവൽ തന്നെ എഴുതി. വിഷകന്യകയെ പ്രാപിക്കുന്നവർ മരിച്ചു വീഴും, അതാണ് വിഷകന്യകയുടെ പ്രത്യേകത. വിഷകന്യക പലരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. പലരുമായും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വിഷകന്യകയ്ക്ക് മനസ്താപമില്ല. പക്ഷേ അവളുമൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവർ മരിച്ചു വീഴും. പാറശാലയിലെ കാരകോണത്തുള്ള ഷാരോൺ വധക്കേസ് ഒരു തരത്തിൽ വിഷകന്യകയുടെ മേലുള്ള ഒരു ചോദ്യചിഹ്നമായി മാറുന്നു. ഇവിടെ വിഷകന്യകയായത് നമ്മുടെ പ്രിയപ്പെട്ട, എന്താ പറയുക, നാട്ടുകാർക്കെല്ലാം അത്ഭുതകരമായ രീതിയിൽ കുറ്റകൃത്യം ചെയ്ത ഗ്രീഷ്മയാണ്. ഗ്രീഷ്മ വിഷകന്യകയായി മാറി ഷാരോൺ രാജനെ വളരെ ക്രൂരമായി കൊന്നു. അങ്ങനെ ഒരുപാട് ക്രൂരതയോടുകൂടി ഷാരോൺ രാജനെ കൊലപ്പെടുത്തുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഒരു പശ്ചാത്താപവും ഇല്ലായിരുന്നു. ഷാരോണിനെ വക വരുത്തിയത് തൻ്റെ ഭാവി ജീവിതത്തിന് വേണ്ടിയാണെന്ന് ഗ്രീഷ്മ പറയുന്നു. അങ്ങനെ ഗ്രീഷ്മ പറയുമ്പോൾ ഗ്രീഷ്മയുടെ ജാതകവും ഇവിടെ ചർച്ചാ വിഷയമാകുന്നു. ഗ്രീഷ്മ ആദ്യം കല്യാണം കഴിക്കുന്ന യുവാവ് മരണപ്പെടും എന്നാണ് ജ്യോത്സ്യൻ പറഞ്ഞിരുന്നത്. ആ ജ്യോത്സ്യൻ്റെ വാക്കുകളിൽ വിശ്വസിച്ചാണ് അത്രേ ഗ്രീഷ്മ ആദ്യം ഈ ഷാരോൺ എന്ന് പറയുന്ന പയ്യനെ കല്യാണം കഴിച്ചതും പിന്നീട് ദുരന്തത്തിലേക്ക് പോയതും. എന്തായാലും ഗ്രീഷ്മയുടെ ചെയ്തികളും ഗ്രീഷ്മയുടെ പ്രവൃത്തികളും ഒക്കെ വലിയൊരു സംഭവമായി, വലിയൊരു വിവാദമായി കേരളക്കരയാകെ കത്തിപ്പടരുകയാണ്. പോർച്ചുഗീസ് കേരള രണ്ട് പ്രാവശ്യം പോയിരുന്നു ഗ്രീഷ്മയുടെയും ഷാരോണിൻ്റെയും വീട്ടിൽ. അവിടെയുള്ള ദുഃഖങ്ങൾ, മറ്റിടത്തുള്ള പ്രതിരോധങ്ങൾ ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഗ്രീഷ്മ ഗ്രീഷ്മയുടെ ഈ പറയുന്ന ക്രൂരത പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. ഷാരോൺ രാജിൻ്റെ കുടുംബം എന്തു വന്നാലും തങ്ങളുടെ മകന് നീതി കിട്ടണം എന്ന് കരുതി പ്രവർത്തിക്കുന്നു. അങ്ങനെ രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നവരെ ഞങ്ങൾക്ക് ഒരേ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവരുടെ ധ്രുവങ്ങൾ വ്യക്തമാക്കാൻ സാധിച്ചു. എന്തായാലും ഗ്രീഷ്മ പറയുന്നത് ഗ്രീഷ്മ ഷാരോണിനെ കൊന്നത് തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ, സ്വകാര്യ ദൃശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ നഗ്ന വീഡിയോകളും നഗ്ന ഫോട്ടോകളും ഷാരോണിൻ്റെ കൈവശം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഗ്രീഷ്മ ഷാരോണിനെ വധിക്കാൻ തീരുമാനിച്ചത്. ഗ്രീഷ്മ ഇപ്പോഴും അമിതമായ ആത്മവിശ്വാസത്തിലാണ്. അച്ഛനും അമ്മയ്ക്കും ഏക മകളാണ് ഈ കുട്ടി. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും തന്നെ രക്ഷിച്ചെടുക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഗ്രീഷ്മ ഇപ്പോഴും കഴിയുന്നത്. അതിനുവേണ്ടി മുന്തിയ വക്കീലന്മാരെ തന്നെ ഗ്രീഷ്മയുടെ പിതാവ് രംഗത്തിറക്കി കഴിഞ്ഞു. അതിനെല്ലാം ഉപരി ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന വിജനങ്ങൾ, നാട്ടുകാർ ഇതേപ്പറ്റി പ്രതികരിക്കാൻ കാണിക്കുന്ന വിമുഖത എല്ലാം പോർച്ചുഗീസ് കേരള അനുഭവിച്ച് അറിഞ്ഞു. അനുഭവിച്ചറിയുന്ന സംഭവങ്ങളാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ പയ്യനെ കൊല്ലുമ്പോൾ, ഈ പയ്യനെ വിഷം ചേർത്ത് കൊടുക്കുമ്പോൾ ഗ്രീഷ്മയ്ക്ക് ഒരു മനസ്താപവുമില്ലായിരുന്നു. അങ്ങനെ മനസ്താപം ഉണ്ടാകേണ്ട കാര്യവുമില്ല, കാരണം പുതിയ ജീവിതത്തിലേക്ക് ചുവട് വയ്ക്കുകയാണ്. അപ്പോൾ പഴയ കാമുകൻ ഒരു ഭീഷണിയായി നിൽക്കുന്നത് ബുദ്ധിമുട്ടുമാണ്. ഗ്രീഷ്മ ഇതെല്ലാം പോലീസിനോട് പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഗ്രീഷ്മയെ രക്ഷിക്കാനുള്ള പഴുതുകൾ തേടി നടക്കുകയാണ് ഗ്രീഷ്മയുടെ ബന്ധുക്കളും മറ്റും. ആ പഴുതുകൾ തേടി നടക്കുമ്പോൾ ആ പഴുതുകളിൽ ഒരു പന്തിയിട ലഭിച്ചു കഴിഞ്ഞാൽ ഗ്രീഷ്മ രക്ഷപ്പെടും. പക്ഷേ ക്രൈംബ്രാഞ്ച് ഗ്രീഷ്മയ്ക്കെതിരെ ശക്തമായ കുറ്റപത്രമാണ് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും ഗ്രീഷ്മയുടെ വീട്ടിൽ പോയപ്പോൾ, ഗ്രീഷ്മയുടെ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ നാട്ടുകാർ പറയുന്നത് ഒരു കാര്യം മാത്രം, ഇത്രയും ഞങ്ങൾ ഇവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല, ഇവൾ ഇങ്ങനെയൊന്നും ആകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു.